മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസ് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് ലോകായുക്ത. കേസിൽ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായം ഉണ്ടായതിനാലാണ് മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. മന്ത്രിസഭാ തീരുമാനത്തിൽ അന്വേഷണത്തിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഭിന്നാഭിപ്രായം. നിയമപോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പറഞ്ഞു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന കേസിൽ വിധി പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്ക് തുക അനുവദിക്കണമെന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരമാണെന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരിന്റെ വാദം. ഈ അധികാരപരിധി സംബന്ധിച്ച് തന്നെയായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. ഹർജിയിലെ ആരോപണങ്ങളുടെ മെരിറ്റ് സംബന്ധിച്ചും ഭിന്നാഭിപ്രായമുണ്ടായെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം ഈ കേസിലും ഉണ്ടായെന്ന ആരോപണമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത്. അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിധി ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ മൂന്നംഗ ബെഞ്ചിലേക്ക് വിടുന്നുണ്ട്. ആ മൂന്നംഗ ബെഞ്ച് ഡിലേ വരുത്താൻ പാടില്ല. കാരണം 2018 കൊടുത്ത കേസ് 5-ാമത്തെ വർഷമായി, ഇനി നീണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ബെഞ്ച് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് സമയബന്ധിതമായി ഈ കേസ് റിസോഴ്സുകൾ നാശപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും. സിറിയക് ജോസഫിനും ഹാറൂൺ ഉൽ റഷീദിനും പുറമെ ബാബു മാത്യു പി ജോസഫും കൂടി ഉൾപ്പെട്ട ബെഞ്ചാകും കേസിൽ ഇനി വാദം കേൾക്കുക. കേസ് എന്നു പരിഗണിക്കണമെന്ന് ലോകായുക്ത തീരുമാനിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ പാറ്റൂർ ഭൂമിയിടപാടും ലോകായുക്തയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിൽ അന്വേഷണം നടത്താനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായമുണ്ടായത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഫുൾ ബെഞ്ചിന് വിട്ടതോടുകൂടി 2018 ഫയൽ ചെയ്ത കേസിൽ അന്തിമവിധി ഇനിയും വൈകും. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ